കോയമ്പത്തൂരിലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും വിദ്യാർത്ഥികൾക്ക് നേരെ മാനേജ്മെൻറ്റിൻ്റെ പീഡനങ്ങളെന്ന് വെളിപ്പെടുത്തൽ. നിസ്സാര കാരണങ്ങൾക്ക് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിദ്യാർത്ഥി വെളിപ്പെടുത്തിയത്. പാമ്പാടി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോയമ്പത്തൂരിലെ കോളേജിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇപ്പൊ ദാ ഒരു ചെറിയ കാര്യത്തിന് ഇവിടെ സസ്പെൻഷൻ കിട്ടണത് ഇപ്പൊ എന്തിനൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ദാ 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായ കാര്യമാണ്. മൂത്രമൊഴിച്ച് 5 മിനിറ്റ് വരാൻ വൈകി ഒരു വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ, അറിയാണ്ട് കളർ ഷൂട്ട് പോയ ഒരു കുട്ടിക്ക് സസ്പെൻഷൻ, മുടി വെട്ടി, പക്ഷെ മുടി വെട്ടിയത് ചെറുതായ ഒരു പ്രശ്നം വന്ന്, മുടി വെട്ടിയുണ്ട് കുട്ടി, പക്ഷെ കുറച്ച് കുറച്ചും കൂടി കുറയ്ക്കാമായിരുന്നു എന്നുള്ള പേരിൽ മാത്രം സസ്പെൻഷൻ കൊടുത്തു. അതും 1-2 ദിവസമല്ല, ഒരാഴ്ചക്കൊക്കെയാണ് സസ്പെൻഷൻ കൊടുക്കുന്നത്. പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി പങ്കുവച്ച വിവരങ്ങളാണ് ഈ കേട്ടത്. ക്ലാസ്സിലെത്താൻ വൈകുന്നത് മുതൽ മുടി വെട്ടിയത് ശരിയായില്ല എന്ന കാരണത്തിന് വരെ സസ്പെൻഷൻ നൽകുകയും ചോദ്യം ചെയ്താൽ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. കോയമ്പത്തൂരിലെ കോളേജിലും ഇടിമുറികളുണ്ടെന്നും വിദ്യാർത്ഥി പറയുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പിടിക്കുന്ന വിദ്യാർത്ഥികളെ വരെ മർദ്ദിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അയാൾക്ക് ഇവിടെ പല പിടിപാടുകളുണ്ടെന്നാണ് ഞങ്ങൾക്കറിയാം. അയാളൊരു ഗുണ്ടയാണോ എന്ന് പറയാൻ ഞങ്ങൾക്ക് സംശയമുണ്ട്. അയാൾ അങ്ങനെ വരെ ഞങ്ങളെ ഇതാക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛനും അമ്മേനെയും വരെ ഇവിടെ പല സാറുമാരും എന്താ പച്ചയ്ക്ക് പറയുക, ആ അവസ്ഥയാണ് ഞങ്ങൾ. ഞങ്ങളിവിടെ അടിമകളെ പോലെയാണ്. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോയമ്പത്തൂരിലും വിദ്യാർത്ഥികൾ സമരം നടത്തി. സമരവും സംഘടനാ സ്വാതന്ത്ര്യവും നിഷേധിച്ച കോളേജിൽ ജിഷ്ണുവിന് ഐക്യദാർഢ്യവുമായി കുട്ടികൾ ഒറ്റക്കെട്ടായാണ് സമരത്തിനിറങ്ങിയത്. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് കോളേജിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊങ്കൽ ഉത്സവത്തെ തുടർന്നാണ് അവധിയെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.